പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് യാക്കോബ് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഇടയന്മാരായ ബിഷപ്പുമാരെയും പ്രധാനപ്പെട്ട സഭയെ നയിക്കുന്ന വിശ്വാസികളെയും ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. പിള്ളേ സഹോദരൻ, ഈ വ്യക്തിയെ നിങ്ങൾക്കെല്ലാം അറിയാം, ഷുബു പീഡിയേക്കൽ എന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളീ പോസ്റ്ററിൽ കാണുന്ന ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലും മറ്റ് അനേകം എനിക്ക് അയച്ചു തരികയുണ്ടായി. നിങ്ങളിന്ന് ഞാൻ വായിക്കാം. ബെർഗൻ ഫീൽഡ് സെൻറ്റ് മേരി സിറിയ ഓർത്തഡോക്സ് ദേവാലയത്തിൽ, അമേരിക്കയിലുള്ള ഒരു ദേവാലയമാണ്, 8 ആചരണവും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബെസിലിയോസ് പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ ഓർമ്മയും ശ്രീ ഷുബു പീഡിയേക്കൽ പ്രസംഗിക്കുന്നു. സെപ്റ്റംബർ 2, 3, 4, 5 ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഷുബു പീഡിയേക്കൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ, ക്ലബ് ഹൗസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ പോപ്പുലറായിരിക്കുന്ന ഗോറിയസ് കോസ്പൽ എന്ന കൂട്ടായ്മയുടെ ലീഡറാണ് ഇയാൾ. ഇയാൾ കൊണ്ടുവന്ന കൂട്ടായ്മയുടെ പ്രഖ്യാപിതമായ അനേകം ക്രൈസ്തവ വിരുദ്ധവും ബൈബിൾ വിരുദ്ധവും സഭാവിരുദ്ധവുമായ നിലപാടുകളുണ്ട്. ഈ നിലപാടുകൾ നമ്മൾ പറഞ്ഞാൽ തീരാത്രയുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പാർട്ട് മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഈ യാക്കോബായ വിശ്വാസികളെ, ഓർത്തഡോക്സ് ബിഷപ്പുമാരെ, അല്ലെങ്കിൽ യാക്കോബായ ബിഷപ്പുമാരെ, നിങ്ങൾ പറയുക നിങ്ങളുടെ ദൈവം യഹോവ പിശാചാണോ എന്ന് നിങ്ങൾ പറയുക. നിങ്ങളുടെ ദൈവം ബലാത്സംഗം ആസ്വദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യൂട്യൂബ് ചാനൽ ഗോറിയസ് കോസ്പൽ ഒഫീഷ്യൽ ചാനലിൽ കിടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളെ കുറച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങൾ പറയുക നിങ്ങളുടെ ഇടവകയിൽ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്ന ഈ പിശാചിൻ്റെ സന്തതിയായ ഷുബു പീഡിയേക്കൽ എന്ന വ്യക്തി 8 പരിശുദ്ധ കന്യാമറിയത്തെ അപമാനിക്കുന്ന, പരിശുദ്ധ കന്യാമറിയത്തെ യഹോവ എന്ന് പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പഴയ നിയമത്തിലെ അബ്രഹാത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ, മോശയുടെ ദൈവമായ, ഇസ്രായേൽ ജനത വാഗ്ദാന ദേശത്തേക്ക് നയിച്ച ഏലിയായുടെയും ജെറമിയായുടെയും എസക്കിയേലിൻ്റെയും ദൈവമായ ആ യഹോവ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച ആ യാഹുവേ, യഹോവ YHW എന്ന് പറയുന്ന ആ എൻറ്റിറ്റി തന്നെയാണോ നിങ്ങളുടെ ദൈവമെന്ന് ഓരോ യാക്കോബ് ബിഷപ്പെ പറയണം. പക്ഷെ പ്രവാചക സ്വരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, പറ, ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഇടയന്റെ സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ ഇവരെ പോലെയുള്ള ഷുബു പീഡിയേക്കലിനെ പോലെ യഹോവ പിശാചാണെന്ന് പറയുന്ന, അശേരയുടെ ഭർത്താവാണ് യഹോവ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഒരു ഇടവകയുടെ ധ്യാനത്തിന് ക്ലാസ് എടുപ്പിക്കാൻ? നിങ്ങൾ പറ, കേട്ടോളൂ. തിരിച്ചറിഞ്ഞിടുക അവനൊരു പർവ്വത ദേവനാ, അവത്തിൽ നമ്മുടെ പള്ളക്ക് കുത്തിയിടും, സമയത്ത് കാല മാറിടും, ിടെ പണികൾ തന്നിടും, ഇവനൊരു പരമാചറ്റയാറിഞ്ഞിടുക അവൻ വെറുമലവലാദിയേ. പ്രിയപ്പെട്ട യാക്കോബ് വിശ്വാസികളെ, നിങ്ങളുടെ ബിഷപ്പുമാരെ എന്നൊക്കെ അഡ്രസ്സ് ചെയ്തതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വളരെ ആത്മരോഷമുണ്ട്. സഭയുടെ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കേണ്ട, ഉത്തരവാദിത്തപ്പെട്ട അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന, ഒത്തിരി ബഹുമാനത്തോടെ പിതാക്കന്മാരെന്ന് വിളിക്കുന്ന ഇത്തരം വ്യക്തികൾ ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇയാൾ ചെയ്ത അനവധി വിഷയങ്ങളുണ്ട്. നരകമില്ല എന്ന് ഈ വ്യക്തി പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ നിലപാട് പിശാജ് എന്ന എൻറ്റിറ്റിയിലാണ്. നിങ്ങളുടെ ഓർത്തഡോക്സ്, ഞങ്ങൾ ഇതെല്ലാം വായിച്ചു കേൾപ്പിച്ചു, നിങ്ങളുടെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബായ ലിറ്റർജിയിൽ വളരെ കൃത്യമായിട്ട് പിശാജ് എന്ന വ്യക്തി അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം പിശാജ് ഇല്ല എന്ന് പഠിപ്പിക്കുന്നു, നരകമില്ല എന്ന് പഠിപ്പിക്കുന്നു, ആരും നിത്യനാശത്തിലേക്ക് പോകുന്നില്ലെന്ന് യൂണിവേഴ്സലിസം പഠിപ്പിക്കുന്നു, എന്താണ് ഒരു ദേവിയുടെ ഭർത്താവാണ് യഹോവ എന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ വ്യക്തമായി ലോകത്തിലുള്ള സകല ക്രൈസ്തവരുടെയും ശത്രുവായി പ്രവർത്തിച്ചിരുന്ന, വിശുദ്ധ ബൈബിളിനെ തന്നെ കൂട്ടിക്കളയുന്ന, വിശുദ്ധ ബൈബിൾ പൂർണ്ണമായ ദൈവവചനമെന്ന് അല്ല എന്ന് പറയുന്ന ഈ വ്യക്തിയെയൊക്കെ ഇതുപോലെയുള്ള ഒരു ഇടവകയിൽ പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ ഈ ഇടവക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ ഇടവകയിൽ തന്നെ കുറേ ആളുകൾക്ക് എതിർപ്പുണ്ടായി.
അപ്പോൾ അവിടുത്തെ ബിഷപ്പ് ഉത്തരവാദിത്തപ്പെട്ട ബിഷപ്പിൻ്റെ പേര് എനിക്ക് വിട്ടുപോയി, ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബിഷപ്പ് പറഞ്ഞത് പണം തന്നവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പണം തന്നവർ എന്ത് ചെയ്തു, ഈ ശുഭുവിനെ കൊണ്ട് പ്രസംഗിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് കൊണ്ട് നമുക്കിത് മാറ്റാൻ പറ്റില്ല. യഹോവ പിശാചാണെന്ന് പറയുന്ന, ഇതുപോലെ പാട്ടുപാടുന്ന, നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന, പിശാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു പേഴ്സൺ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന, നിത്യശിഷ്യ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഇവനെ വിളിച്ച് ഏത് സെന്റ് മേരി സിറിയ ഓർത്തഡോക്സ് ദേവാലയത്തിൽ, ബെർഗൻ ഫീൽഡിലുള്ള ദേവാലയത്തിൽ, അമേരിക്കയിലുള്ള ഒരു ദേവാലയത്തിൽ ഇവനെ വിളിച്ച് 2, 3, 4, 5 ദിവസങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ 8 നോയമ്പ് ആചരിക്കുന്ന ദിവസം പ്രസംഗിക്കണമെങ്കിൽ ഈ യാക്കോബ സഭ എത്രമാത്രം അത്തപ്പത്തിച്ചിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക. യാക്കോബ വിശ്വാസികളെ, ഇതാണ് നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ നിലപാടല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ, നിങ്ങളുടെ സഭയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. കാരണം നിങ്ങളുടെ സഭയെ പിശാചിനെ വിൽക്കുകയാണ്. നിങ്ങളുടെ സഭയിലെ കുറെ പണക്കാരും സമ്പന്നരും എല്ലാം ചേർന്ന് സാത്താനിക് കൾട്ടിന്റെ ഭാഗമായി രഹസ്യമായി പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ സംശയിക്കുകയാണ്. നിങ്ങളുടെ ബിഷപ്പുമാർ സാത്താനിക് കൾട്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണെന്ന്, ഇത്ര ഗൗരവമേറിയ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ തെളിവുകൾ സഹിതം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടും ബിഷപ്പുമാർ കണ്ണടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? നിങ്ങൾക്ക് ഈ അവസാന കാലഘട്ടങ്ങളിൽ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സഭകളിൽ നിന്ന് രക്ഷപ്പെടാനേ എനിക്ക് പറഞ്ഞു. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്, പക്ഷേ യാക്കോബ ബിഷപ്പ്, ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു യാക്കോബ ബിഷപ്പ് വന്നാൽ ഞങ്ങളുടെ സ്വന്തം ബിഷപ്പ് വരുന്ന പോലെയാ. കാരണം അപ്പസ്തോലിക വാലിഡായ അപ്പസ്തോലിക കൈവപ്പുള്ള ഒരു കത്തോലിക്ക ബിഷപ്പിന് തുല്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു യാക്കോബ ബിഷപ്പ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പൊ എല്ലാ ബഹുമാനത്തും കൂടെ പിതാവായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഇത്തരം പിതാക്കന്മാർ എന്താണ് സഭയെ പിശാചിനമിക്കുന്ന, യഹോവ പിശാചാണെന്ന് പറയുന്നതിന് വിശ്വാസികളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇത്തരം പിതാക്കന്മാരെ കുറിച്ച് യാക്കോബ വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ നല്ലവരായ യാക്കോബ വിശ്വാസികൾ ഒന്നും കൂടെ കേട്ടോ അതിന്റെ ബാക്കി പാർട്ട്. അപ്പം പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ, ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതുപോലെയുള്ള വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന സഭകളെ അംഗീകരിക്കണമോ എന്നുള്ളത്. വളരെ ദുഃഖകരമാണ്. ഇനി ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നിരവധി യൂട്യൂബ് വീഡിയോകൾ കാണാം. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് ഇവൻ അവൻ ബലാത്സംഗം ചെയ്യുന്നതിൽ വിജയിച്ചാൽ അവള് എന്നേക്കും അവന്റെ വകയാവും. 50 രൂപ കൈ വേണം, നിജമായിട്ട് അത് വേണം. 50 രൂപയുടെ മുടക്കേ ഉള്ളൂ. ആർക്കും ആരെയും ബലാത്സംഗം ചെയ്യാം. ബാലി എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടിയാണ്, വിവരം അറിയും. പിന്നെ തല പോകും, ഒന്നും കളയും. ഭാര്യമാരെ അങ്ങനെ പറ്റില്ല. ഭാര്യമാരെ അങ്ങനെ ഒരിക്കലും അവിടെ ഒരു വിവാഹിതയായ സ്ത്രീകൾക്കെതിരെ ആരും അങ്ങനെ ഒരു, ഇന്നും അങ്ങനെയാണ്. ഇസ്ലാമിക ഗോത്രീയ മേഖലകളിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ ഉണ്ട്, ആരും നോക്കുപോലും. അപ്പൊ ഒരു പുരുഷന്റെ ഉടമസ്ഥാവകാശം മാത്രം സ്ത്രീക്ക് വ്യക്തിത്വത്തെ കൊണ്ടുവരുന്നു. അപ്പൊ ഒരു പുരുഷന്റെ വകയായി തീരാതെ, ഒരു പുരുഷന്റെ അടിമയായി തീരാതെ, ഒരു പുരുഷന്റെ കാഴ്ചവട്ടിൽ വരാതെ, ഒരു പുരുഷന്റെ നാമം ധരിക്കാതെ ഒരു സ്ത്രീക്കും വ്യക്തിത്വമില്ല എന്നാണ് യഹോവ പറയുന്നത്. നിങ്ങൾ കേട്ടല്ലോ, യഹോവയെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടത്. ഇത് ബലാത്സംഗം യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുക എന്ന് പറഞ്ഞ യൂട്യൂബ് വീഡിയോ ആണ്. ഇതുപോലെ 1000 കണക്കിന് വീഡിയോ ആണ് ഗോറിയസ് കോസ്വൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലുള്ളത്. എല്ലാ ക്രൈസ്തവ വിശ്വാസങ്ങളെയും പൂർണ്ണമായിട്ടും ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് തികച്ചും വ്യാജവും പൈശാചികവുമായ ഒരു വിശ്വാസമാണ് ഇവൻ പൊതുസമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവന് കുറച്ച് അനുയായികളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പച്ച തെറി പറയുന്ന ഇവനും ഇവൻ്റെ അനുയായികളും നാളെ എന്നെ ഒരു റൂമിട്ട് തെറി വിളിക്കും. പ്രിയപ്പെട്ട എൻ്റെ പൊന്നു യാക്കോബ സഹോദരന്മാരെ, ചിന്തിക്കുക.
നിങ്ങളുടെ യാക്കോവ് സഭ ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ സഭാ നേതൃത്വം ബിഷപ്പുമാരൊക്കെ ഏത് അധപതനത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ തിരിച്ചറിയുക, പ്രതികരിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുക.